സോട്ട് ആൻഡ് സേവിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അമൃത ടി വിയിലെ പ്രോഗ്രാമൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് ഞാൻ കാണാത്തവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കാണാൻ വേണ്ടി ഞാനിവിടെ റെസിപ്പീൻ്റെ ലാസ്റ്റ് ആ വീഡിയോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കാണാം, അതല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളുടെ 10 ദിവസത്തെ പായസം സീരീസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ പായസമൊക്കെ കുടിച്ചിട്ട് അപ്പോൾ ഇന്ന് നമ്മളിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നൊരു ചിക്കൻ റെസിപ്പിയാണ്. എൻ്റെ ഒരു ചേച്ചി സ്മിത എന്നാണ് ചേച്ചിയുടെ പേര്. ആ ചേച്ചി പറഞ്ഞതുപോലെ ഉണ്ടാക്കി നോക്കിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. മസാലകളും കാര്യങ്ങളും ഒന്നും അധികം ഉപയോഗിക്കാതെ നമ്മളുണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. അല്ലെങ്കിൽ ചിക്കൻ കറി പോലെ നമുക്ക് വരട്ടിയിട്ടും ഒക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഞാനൊരു പാന് ഇവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ പാനൊന്നും ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഓയിലും ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ നടുഭാഗം മാത്രം ഒന്ന് കീറിയിട്ട് രണ്ടാക്കിയിട്ട് മുറിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മുടെ ചെറിയ ഉള്ളി ചെറുതായിട്ട് വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി വാടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളക് ഞാൻ കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അല്ലാണ്ട് വേറെ മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അങ്ങനെ ഒരുപാട് മസാലയൊക്കെ ചേർത്തിട്ട് നമ്മളുണ്ടാക്കുന്ന ചിക്കനിൽ നിന്നും കുറച്ചൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണിത്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മളുടെ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് ഇവിടെ ഒരു 15 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കി കത്രിക ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ എരിവുള്ളത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നല്ല എരിവുള്ളത് കൂട്ടുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുളക് നമുക്കിതിലേക്ക് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഇനിയിപ്പോൾ ഒരു ചിക്കൻ ഒരു കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ എത്രയെന്ന് വെച്ചാൽ ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാണ്ട് അതിന് അത്ര എരിവൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യം ഈ വറ്റൽ മുളകിൻ്റെ എരിവ് മാത്രമാണ് ഈ കറിയിലേക്ക്. ഞാനിതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 400 ഗ്രാം ചിക്കനാണ് ഇതിലേക്ക് എടുക്കുന്നത്. അതൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഉള്ളിയിലേക്കും നമ്മളെ മുളകിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഞാനിവിടെ മഞ്ഞൾപ്പൊടി പുരട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് പുരട്ടി വെച്ച ചിക്കനായിരുന്നു. അതാണ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വന്ന വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ വേണം കറിയായിട്ട്, കറിയുടെ രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിവതാകുമ്പോൾ ഞാൻ അത് ഓഫാക്കാൻ പോവുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഇനിയും ഡ്രൈ ആക്കാം കേട്ടോ. ഇനിയും ഡ്രൈ ആക്കിയാൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ചപ്പാത്തിക്ക് എടുക്കാനായതുകൊണ്ട് ഇനിയും ഡ്രൈ ആക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കറി വേണമെങ്കിൽ കറി രൂപത്തിലും ഉണ്ടാക്കാം. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ് ഞാൻ സ്മിത ചേച്ചിയുടെ അടുത്ത്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സ്മിത ചേച്ചി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ നാടൻ ചിക്കൻ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടാതെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ചേന വേവിച്ചത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡർ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ്, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ചേന ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അത് അരച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാനിവിടെ ശർക്കര 1 കപ്പ് വെള്ളത്തിലാണ് ഇവിടെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഉരുകി വരട്ടെ. അപ്പോൾ നമ്മളുടെ ശർക്കര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് അരിച്ചിട്ട് വയ്ക്കാം. ഇനി നമുക്ക് നമ്മളുടെ മിക്സിയിലിട്ട് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുള്ള ചേന നമുക്ക് നെയ്യിലിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചേന ചേർത്ത് കൊടുക്കാം. നമുക്കിതിനി ഒരു 5 മിനിറ്റ് നന്നായിട്ട് നെയ്യിൽ മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര പാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കോക്കനട്ട് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡർ ആണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതാണ് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതും ഞാൻ കുറേശ്ശായിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് ഓഫാക്കാം. ഇപ്പം നമ്മളുടെ പായസം തിളച്ചിടാൻ തുടങ്ങിയിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാനിവിടെ വറുത്തിടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു പാനിൽ. നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തെടുക്കാം. ഇനി നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും ചേന പായസം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.